ഗോവയിൽ മരിച്ച ബ്രണ്ണൻ കോളേജ് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി അഞ്ജനയുടെ കൂടെയുണ്ടായിരുന്നവർ തലപ്പാടി ചെക്ക് പോസ്റ്റിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തി മുന്നോട്ടു പോകുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന്. പാസ് ഇല്ലാത്ത യാത്രയ്ക്ക് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് അനുമതി നൽകിയത്. സംഭവത്തിൽ നാല് പേർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. ഇതിനിടെ മകളുടെ മരണത്തിന്റെ ഉത്തരവാദികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അമ്മ ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകി. മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നത് മനുഷ്യമാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ കാണിക്കില്ല. അയാളെങ്ങനെ വിളിക്കുന്നാലേ അയാൾ പറഞ്ഞിട്ടാണല്ലോ മാന്യതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരോട് ഇത്രയും നേരം ഡിലാക്കിട്ട് ഇത്രയും മാന്യതേ ഉണ്ടാവും. വിളിക്കണോ? അഞ്ജന മരിക്കുന്നത് മെയ് 13-നായിരുന്നു. ഗോവയിൽ നിന്ന് ഈ സംഘം പാസ്സില്ലാതെ തലപ്പാടി ചെക്ക് പോസ്റ്റിലെത്തിയത് മെയ് 17-ന് രാത്രി 8 മണിക്ക്. അനുമതിയില്ലാത്ത യാത്ര പോലീസ് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ രംഗങ്ങളാണിത്. പോലീസ് തടഞ്ഞെങ്കിലും ഇവർ വാഹനവുമായി മുന്നോട്ടു പോയി. രണ്ടാമത്തെ പരിശോധനാ കേന്ദ്രത്തിൽ പോലീസ് വീണ്ടും തടയുമ്പോഴേക്കും റവന്യൂ ഉദ്യോഗസ്ഥർ ഇവർക്ക് പാസ് നൽകി പറഞ്ഞു വിടുകയായിരുന്നു. ഗർഭിണികളും കുട്ടികളുമടക്കം പാസ്സില്ലാതെ എത്തുന്ന എല്ലാവരെയും നടപടികൾ പൂർത്തിയാക്കി വിടാൻ മണിക്കൂറുകൾ എടുക്കുമ്പോഴായിരുന്നു ഈ സംഘത്തിന് വേണ്ടിയുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ. ഈ നടപടിയിൽ പോലീസിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. കുറേ സമയത്ത് തർക്കത്തിന് ശേഷം അവരെ കയറ്റിവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അവരെ ബലമായിട്ട് കയറി പോവുക തന്നെ ചെയ്തു. സ്ത്രീകളായതുകൊണ്ട് ആ സമയത്ത് പക്ഷേ പിന്നീട് അതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബാക്കി നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശരിക്കും വിടാൻ പാടില്ലാത്തതാണ്. സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SIയുടെ പരാതിയിൽ വാഹനത്തിലുണ്ടായിരുന്ന നാല് പേർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. അതിനിടെ മകളുടെ ദുരൂഹമരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ജനയുടെ അമ്മ ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകി. മകളുടെ ദുരൂഹമരണവും ഒപ്പം മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും പരാതിയിലുണ്ട്. നിലവിൽ ഗോവ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ വീണ്ടും FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്നാണ് പോലീസിന് കിട്ടിയ നിയമോപദേശം. തൂങ്ങിമരണമാണെന്നാണ് അഞ്ജനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 3 മാസം മുമ്പ് മകളെ കാണാനില്ലെന്ന് അമ്മ പരാതി നൽകിയെങ്കിലും കോടതിയിൽ ഹാജരായ അഞ്ജന സുഹൃത്തിനൊപ്പം പോവുകയായിരുന്നു. പിന്നീടാണ് ഗോവയിലെത്തുന്നതും അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. അഞ്ജനയുടെ മരണത്തിനൊപ്പം അഞ്ജനയുടെ കൂടെ ഗോവയിൽ താമസിച്ചവരുടെ യാത്രയും വിവാദമാവുകയാണ്. തലപ്പാടി ചെക്ക് പോസ്റ്റിൽ നിയമം കയ്യിലെടുക്കാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം കാസർഗോഡ് നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.